കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1NF നെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ 2NF എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 2NF എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1NFും അതുപോലെ തന്നെ സം കണ്ടീഷൻസും ഒരു കണ്ടീഷനും കൂടിയിട്ടുള്ളതാണ് എന്ത് 2NF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ എ റിലേഷൻ ആർ ഈസ് ഇൻ 2NF ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻ. ഒരു റിലേഷൻ എപ്പോഴാണ് നമ്മൾ 2NF-ലാണെന്ന് പറയുന്നത്, സെക്കൻഡ് നോർമൽ ഫോമിലാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ടേബിൾ എപ്പോഴാണ് സെക്കൻഡ് നോർമൽ ഫോമിലാണെന്ന് പറയുന്നത്, ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ആർ ഷുഡ് ബി ഇൻ 1NF. അഥവാ ഒരു റിലേഷൻ 2NF-ലാണെങ്കിൽ അതെന്തായിരിക്കും? ഓൾറെഡി എന്തിലായിരിക്കും? 1NF-ലായിരിക്കും. സോ 1NF-ലാണ് ആവണം എന്നുള്ളത് എന്താണ്? ഒരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ ആർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് ഓർ കണ്ടെയ്ൻ ഓൺലി ഫുള്ളി ഡിപ്പെൻഡൻസി. അഥവാ നമുക്ക് എന്താണ് സെക്കൻഡ് കണ്ടീഷൻസ്? ഈ കണ്ടീഷനാണ് ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത് മെയിനായിട്ടും. നമുക്കറിയാം സെക്കൻഡ് നോർമൽ ഫോമിലാവണം എന്നുണ്ടെങ്കിൽ അതെന്താവണം? ഫസ്റ്റ് നോർമൽ ഫോമിലാവണം. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ ഫോർ സെക്കൻഡ് നോർമൽ ഫോം. എന്താണ് ആ റിലേഷൻ? എന്താ ആ റിലേഷനിൽ എന്ത് കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല? പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. അഥവാ അതിൽ എന്തേ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുള്ളൂ? ഫുൾ ഡിപ്പെൻഡൻസീസ് മാത്രമേ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്താണ് പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് എന്നുള്ളത് നോക്കാം. അഥവാ ഓർത്തു വെക്കുക, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. സോ പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എക്സ് വൈ എ എന്നുള്ള മൂന്ന് ആട്രിബ്യൂട്ട്സ് എടുത്തിട്ടുണ്ട്. എക്സ് വൈ എ എന്നുള്ള മൂന്ന് ആട്രിബ്യൂട്ട്സ് എടുത്തിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് കീ ആണ്. അതുപോലെ വൈ എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് കീ. എക്സ് എന്നുള്ള വൈ കാൻഡിഡേറ്റ് കീയുടെ സബ്സെറ്റ് ആണ് എന്ത്? വൈ എന്നുള്ള എന്ത് കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദെൻ എക്സ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് വൈ. ദാറ്റ് മീൻസ് എന്താണ്? ഒന്നുകിൽ നമുക്ക് പറയാം എക്സ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് വൈ, അല്ലെങ്കിൽ വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് എന്നുള്ള പറയാം. ദെൻ എന്താണ് എ എന്നുള്ള അനദർ എന്തുണ്ട്? ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ആട്രിബ്യൂട്ട് ഈ ഒരു വൈ എന്നുള്ള ഈ സബ്സെറ്റ് ആയിട്ടുള്ള ഈ വൈ എന്നുള്ള ആട്രിബ്യൂട്ട് ഈ എനെ ഡിറ്റർമൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ആർ കണ്ടെയ്ൻ എ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് വൈ. ഓക്കെ, ദെൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടാണ്. ഇവിടെ എക്സും വൈയും ഒക്കെ എന്താണ്? ഒരു പ്രൈം ആട്രിബ്യൂട്ടും. വൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടാണ്. അതോ ഒരു പ്രൈം ആട്രിബ്യൂട്ട് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫങ്ഷൻ അങ്ങനത്തെ തരത്തിലുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. സോ എന്തായിരിക്കണം? അതിന് സൂപ്പർ കീ ആയിട്ടുള്ള ഒരു എക്സും ഉണ്ടായിരിക്കണം. സോ ഒരു എക്സ് എന്നുള്ള സൂപ്പർ ഉണ്ട്, സൂപ്പർ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്. ദെൻ അതിൻ്റെ ഒരു വൈ ഉണ്ട് സബ്സെറ്റ് ആയിട്ടുള്ളത്. ദെൻ ആ വൈ ആണ് മറ്റൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ ഡിപ്പെൻഡൻസീസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല നമ്മളുടെ റിലേഷൻസിൽ. ഒരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്, അതിലുള്ള ആട്രിബ്യൂട്ട്സ് ആണ് എ ബി സി ഡി ഇ എന്നുള്ള അഞ്ച് ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. ഇവിടെയുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഇതാണ്: എ ബി ഡിറ്റർമൈൻസ് സി എന്നുണ്ട്, സി ഡിറ്റർമൈൻസ് ഡി, ബി ഡിറ്റർമൈൻസ് ഇ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തരാം, ചിലപ്പോൾ എന്താകും ഫങ്ഷണൽ ഡിപ്പെൻഡ് റിലേഷൻ തരാം, ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തരാം, എന്നിട്ട് അത് പിന്നെ നോർമൽ ഫോമിൽ അല്ലെങ്കിൽ നോർമൽ ഫോമിൽ ആക്കാൻ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തരാം ടേബിൾ തരാം. ആ ടേബിൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തറിയാം ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് അന്ന് അതിന് ഐഡൻറ്റിഫൈ ആവുന്നതാണ്. ദെൻ ആ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് 3NF-ലാണോ 2NF-ലാണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണ്. മൂന്ന് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തന്നിട്ടുണ്ട്: എ ബി ഡിറ്റർമൈൻസ് സി, സി ഡിറ്റർമൈൻസ് ഡി, ബി ഡിറ്റർമൈൻസ് ഇ എന്നുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രൈമറി കീ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ പ്രൈമറി കീ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ പ്രൈമറി കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ എ ബി ആണ് ഇവിടുത്തെ എന്ത് വരുന്നത്? പ്രൈമറി കീ ആയിട്ട് വരുന്നത്. സോ എ ബി യൂസ് ചെയ്തിട്ട് നമുക്ക് സി ഉണ്ടാക്കാം. സി വെച്ചിട്ട് ഡി കിട്ടും, അതുപോലെ തന്നെ ബി വെച്ചിട്ട് നമുക്ക് എന്ത് ഇ കിട്ടും അല്ലേ. സോ എ ബി വെച്ചിട്ടാണ് നമുക്ക് എല്ലാ ആട്രിബ്യൂട്ട്സിലോട്ടും റീച്ച് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഇവിടെ എന്ത് എ ബി എന്തായത് ആണ് ഇവിടുത്തെ പ്രൈമറി കീ ആയിട്ട് വന്നത്. സോ ഈ ഒരു പ്രൈമറി കീയിൽ ഉള്ള ആട്രിബ്യൂട്ട്സിനെ നമുക്ക് എന്താണ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സോ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറി കീ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന
attributes. So, A and B are the prime attributes. The rest of it is non-prime attributes. The non-prime attribute is C, D, E. Non-prime attribute. So, here check if there is a relationship. If you have a relationship, you can check it. But if you have a candidate key, primary key, identify, then identify the prime attribute, non-prime attribute. Then we look at this prime attribute and non-prime attribute. We relationship determination. The prime attribute and non-prime attribute. The relationship check. So if yes, avada angana or relationship undengi, so there is a have partial dependencies and avana chance undu. So ivada nokka ibade first one nokuna samayathu AB ennu vanittundengi le idendana prime attribute aanu. Ee prime attribute some non prime attributes niyana determine cheyyunnathu le. C ennu vanal endana non prime attributes niyana determine cheyyunnathu. C ennu vanal endana some non prime attribute aanu adu endine determine cheynadu some non prime attribute neniyana b ennu kandalle endanu some endanu prime attribute aanu b ennu vanal adu endeyunnunde some non prime attributes ne determine cheynunde. So ibide nammal parna ee case evidengil verunnundo nokka ibide nokka ab ennulla super le super key allengil candidate key endine determine cheyunu c ne determine cheyunu adinde thanne subset aayittulla b ab ile oru bhagalle b ennu paranal adu some non prime attribute ne determine cheyunu athava e condition ab determine c then adile thanne element aanallo b allengil a something ne determine cheyunnundengil adu endanu adanu the partial dependency ennu paranal ivide endeyunu b something non endanu non prime attribute ne determine cheyyunnunde. So adu kondu idu endanu idu endanu b determines e varunadu kondu ibide a b a determines c um c determines d mathranengil oru koyappulla pakshe ivide endund a b determines c um adinde oru sub aayittulla b determines some non prime attribute undu. So adu kondana idu b determines e varunadu kondu idu endanu 2NF lalla. That means avada endundu partial dependencies varunnundu avada partial dependency pattilla pagara endiye pattullo full dependencies mathre pattullo. So namukku endiye endadundu ee 2NF lallathadine namukku 2NF aaki maatiyendadundu. So adine vendi nammal use cheya must separate the attribute which form partial dependencies. Nammal endu cheyadamadi partial dependencies form cheyuna attributes ne separate cheyadamadi namukku arayam ivide partial dependencies form cheyuna attributes edekiyana ee oru dependency aanu partial ende attribute partial dependency form cheyuna. So idilulla attributes edekiyana b um e aanu. So b um e ne njan oru separate table aayittu decompose cheythu baaki ulla tables baaki ulla attributes nokke njan first in the relation il ittu ഇതേതു ആ ഒരു പാർഷ്യൽ ഡിപെൻഡൻസി ഫോം ചെയ്യുന്നതിനെ മാത്രം സെപ്പറേറ്റ് ആയിട്ടുള്ള റിലേഷൻ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സെപ്പറേറ്റ് ഡീകമ്പോസിഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് എന്തിലായി മാറും 2NF ലായിട്ട് മാറും. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടേബിൾ തന്നിട്ടുള്ള എക്സാമ്പിൾ ആണ് തന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഡീകമ്പോസ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും അതിലെ ഫംഗ്ഷണൽ ഡിപെൻഡൻസി ഏതൊക്കെയാണെന്ന് നോക്കുക ആ ഫംഗ്ഷണൽ ഡിപെൻഡൻസീസ് ഈ ഒരു ടൈപ്പിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ അതെന്താണ് ഈ ഒരു ടൈപ്പിൽ വരുന്നുണ്ടെങ്കിൽ അതെന്താണ് 2NF ലാണ്. സോ അതിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഡീകമ്പോസ് ചെയ്താൽ മതി അപ്പോൾ എന്താവും അത് 2NF ലായിട്ട് മാറുമെന്നുള്ളതാണ്. ഓക്കെ സോ ഇത്രയാണ് ഈ 2NF ൻ്റെ കേസിൽ നമുക്ക് ഇവിടെ പറയാനുള്ളത്. നമുക്ക് 3NF എന്താണെന്ന് നോക്കാം. 3NF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെന്തായിരിക്കണം 2NF ആവണം പ്ലസ് സം കണ്ടീഷൻസും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം അഥവാ എ റിലേഷൻ ആർ ഈസ് ഇൻ 3NF ആണെന്ന് റിലേഷൻ ആർ എപ്പോഴാണ് 3NF ആവുന്നത് ഇറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ് അഥവാ 2NF ആവണം. ആദ്യം തന്നെ 2NF ആണോ നോക്കുക ആണെങ്കിൽ എന്താവുള്ളൂ 3NF ആവുള്ളൂ. ദെൻ എന്ത് ചെയ്യുന്നു ആർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എന്ത് കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല ഈ ആറിൽ എന്ത് കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി കണ്ടെയ്ൻ ചെയ്യാനും പാടില്ല. സോ ആർ എന്താവണം 2NF ലാവണം. ആറിൽ എന്ത് കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. 2NF ൽ എന്താണ് ആവാൻ പറ്റാത്തത് പാർഷ്യൽ ഡിപെൻഡൻസീസ് ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു. 3NF ൽ
transitive dependencies contain cheyan padilla ennaladana. Okay, then endana transitive dependency ennokka namaku nokka. Ivada check kiya ipam x determines y ennulla oru endundu dependency ivada undu nokka. Adile x endavanam oru candidate key o allengil oru super key o avanam. Y endavanam oru prime attribute o avanam. Inge ee oru idu case anengil adile endundavilla endundavilla transitive dependency undavilla. So, in any allah, we are going to do transitive dependency in the end. Okay, so we will check this. LHS LHS is RHS. So, LHS is candidate key, super key. Okay, we will look at RHS. We will look at prime attribute. Okay, so this is satisfied. Transitive dependency is not available. Okay, so appan daane namukku adu 3nf il aanu parayan pattum ini idile idu satisfy cheyunnillengil endana avada transitive dependency undu ennalladana appo nammal endiyanam aa 3nf il allathathu nammal endiyanam 3nf il aaki maatanam ivada oru example nokkam namukku appo kududal manasilavu r a b c d e ennalla attributes aanu ee relation il ullathu so ivadulla dependencies aanu a determines b c d e b c determines a d e d determines e. So, we will identify candidate key in the local and we will identify candidate keys. So, candidate key identify closure. So, first functional dependency. So, this is A de closure. That means A plus is A which is A. Attributes namak access cheyan pattu nokka so a vechittu namak endiya a na access cheyan already then b c d e a b c d e adana ivide a plus il varunathu so ellam endiya pattum a vechittu namak access cheyan pattum so a endana oru candidate key aanu ingane l um ellathilottu reach undengil adu endana oru candidate key aayittu irikkum varunnundava ini nokka b c bc nokkiya mathilla namak endha nokkande lhs candidate key aano nanu nokkande so idinde oronu candidate key aano nokkiya mathi so bc candidate key aano nokka bc bc vech kittum already then pinne ade um kittum ade kittum that means abcde mottathile endunde ella attribute lottum endunde reach und so adond bc endana oru candidate key aanu then d nokka le d candidate key aano nokkanam so d inde closure eduthukka D um E um mathrame adu vechittu kittullu so D endalla oru candidate key alla so namukku arayam ini namukku ee oru idu condition satisfy cheyyunnundo oronu nokkam idu A oru candidate key aanu parannu so idu satisfy cheyyunnundu alle ee oru condition satisfy cheyyunnundu then Y endana idu true aayathondu pin adutha condition nokkano either aanu alle so idu true aayathondu idu nokkendathilla so idu endana koyappalla ee oru dependency koyappalla rendamathu nokka idu candidate key aanu nokka idu candidate key aanu nammal ivada kandupidichittunde so idum koyappalla then idu nokka first thathu d ennu parnal endha oru candidate key alla so idu thetti rendamathathu aanu nokka y is prime attribute aanu y ennu parnal ivada e aanu alle e endalla oru prime attribute alla so idu endanu ee last functional dependency ivada endanu ee rendu conditions um satisfy cheyyunnilla adu kondu enne idu endanu 3NF ile alla ennalladana so namukku 3NF lotta aakkendathunde appo nammal endu cheyyanam adhi oro functional dependencies um endiya idu satisfy cheyyunnundo idile edengil onnu satisfy cheyyunnundo onnu check cheyyanam adhi so ivide ee oru functional dependency idile edum satisfy cheyyunnilla adu kondu enne endalla idu 3NF ile alla ennalladana so namukku 3NF ile aakkan venditte endu cheyyanam adhi eppolum decompose cheyyanam adhi relations ne decompose cheya ivide endaakkittana relations ne decompose cheyathe ഇവിടെ d യും e യും ആണ് ഈ എന്ത് ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി ഇണ്ടത് ഈ ഒരു ചെക്കിംഗ് എന്ത് ചെയ്യുന്നത് തെറ്റിക്കുന്നത് അല്ലേ d യും e യും ആണ് ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ ഡിപെൻഡൻസി ആണ് ഇവിടത്തെ മെയിൻ പ്രശ്നം സോ അതുകൊണ്ട് തന്നെ ഈ d e എന്നുള്ള ആട്രിബ്യൂട്ട്സിനെ സെപ്പറേറ്റ് ഒരു എന്ത് ചെയ്യാം റിലേഷൻ ആക്കി മാറ്റുക ബാക്കിയുള്ളതിനെ കൊന്നാക്കി മാറ്റി കഴിഞ്ഞാൽ എന്താവും ഇത് എന്താവും 3nf ല് നമുക്ക് ആവും സോ ഇതെന്ത് ചെയ്യും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 3NF കിട്ടും ഇത്രയാണ് 3NF ൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്.